ഇതിനാണോ 10-40 ഡോളർ കൊടുത്ത് ഇത് വാങ്ങിച്ചത്? അത് കഴിഞ്ഞ ആഴ്ച അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ചോദിക്കുക, വൈ ആർ യു വെയറിങ് എ സ്കേർട്ട് എന്ന്. സ്കേർട്ട് അല്ല, ലുങ്കിയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു. അതിനിപ്പോ ലുങ്കിക്ക് ഇംഗ്ലീഷ് എന്നാ പറഞ്ഞാന്ന് ആ ചെറുക്കനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭേദം. ഇതിപ്പോ 40 ഡോളറിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഈ തേക്കുമൂട്ടുകാർക്ക് വലുത് അഭിമാനമാ അഭിമാനം. ഓ, വലിയ രാജകുടുംബം അല്ലേ. എന്നതാണ് എന്റെ കുടുംബത്തിന് കുഴപ്പം? രാജകുടുംബം തന്നെയാ. അവരാട്ടി എന്നാ നോമ്പ് അങ്ങോട്ട് നീരാടിയേച്ചു വരാം. Me and a small girl of SpongeBob with Nana, I want to play the game. Mommy, and the beach is അമേരിക്കയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഈ പുണ്യ ദിവസത്തില് ഭക്തി നിർഭവമായ ഈ അന്തരീക്ഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പോളാക്കില. ഹലോ മോനെ, ഡാഡി കൊടുത്തേ. ആ ഒരു മിനിറ്റ്. ഡാഡി ജോസങ്ങള്. ഓക്കെ ഓക്കെ, കമ്മി തല്ലി കൊള്ളിക്കില്ലേ ജോസങ്ങ. ഹലോ ജോർജേ, എന്തുവാ പരിപാടി? ആ എഴുന്നേറ്റ് വരുന്നുള്ളൂ, അവിടെ റെഡിയായോ? റെഡിയായി വരുന്നു. പിന്നെ ആ അച്ഛൻ വിളിച്ചായിരുന്നു, ആ ഗാനമേളക്കാർക്ക് കൃത്യം 1 മണിക്ക് തന്നെ പരിപാടി തുടങ്ങണമെന്നാ അവര് പറയുന്നത്. സമയക്കുറവുണ്ടെങ്കിൽ നന്ദി പ്രസംഗം അങ്ങ് മാറ്റിവെച്ചാലോ അച്ഛൻ പറയണേ. അതെന്നെ ഏർപ്പാടാ, കറങ്ങി തിരിഞ്ഞ് അവസാനം നമുക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം വന്നപ്പം ഇതാ പ്രസിഡന്റിന്റെ കളിയാ. സമയമെഴുതിയ പ്രശ്നങ്ങളെ അങ്ങേരുടെ 2 മണിക്കൂർ കത്തി ഒന്ന് ചുരുക്കാൻ പറ. 1 മണി ആകുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവര് ബഹളം ഉണ്ടാക്കും. ഇത്രയായ സ്ഥിതിക്ക് ഇത് വിട്ടുകൊടുക്കേണ്ട പ്രശ്നമില്ല. മനുഷ്യൻ ടോയ്ലറ്റിൽ പോകുമ്പോഴും ഉറക്കത്തിലും കാണാതെ പഠിച്ച് പ്രസംഗം പ്രാക്ടീസ് ചെയ്തിട്ടാ. ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കാം. പിന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? അതെന്ത് ചോദ്യമാ, സംഭവങ്ങളൊക്കെ ഇന്നലെ തന്നെ വാനിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇതെങ്ങാനും വെച്ചോണ്ട് പോലീസ് എങ്ങാനും സ്റ്റോപ്പ് ചെയ്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം ബാർ ലൈസൻസ് കാണിക്കേണ്ടി വരുമെന്ന എന്റെ പേടി. അഥവാ നന്ദി പ്രസംഗം നടന്നില്ലെങ്കിലുണ്ടല്ലോ, കൊണ്ടുപോയ സാധനം അതുപോലെ വാനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അച്ഛനെ പറഞ്ഞ് സമീപിക്കുന്ന ആരും ജോസി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഏറ്റു. ആ ഓക്കെ, എന്നാ പിന്നെ പള്ളി കാണാം. ആ സാരിക്കട തുറന്നോ. റിൻസി നീ ഒന്ന് കേട്ടെ, ഇന്നത്തെ നന്ദി പ്രസംഗ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞോ കേട്ടോ. 2 ആഴ്ചയായി കേട്ട് കേട്ട് മതിയായി, പ്ലീസ് ഇനി നന്ദി പറയരുത്, പോകാൻ ലേറ്റ് ആയി. നിനക്ക് ഇതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല. കൈരളി ടി വി കവർ ചെയ്യുന്ന പരിപാടിയല്ലേ, നാട്ടിലടക്കം ആൾക്കാർ കാണുമ്പോ ഒന്ന് മെനക്ക് ഡ്രസ് ചെയ്യണ്ടേ. നീ അല്ലേ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, ഒന്ന് പോടി. മതി മതി, ആ പിള്ളാരെ ഒന്ന് വിളിക്ക, ഇപ്പളേ തുടങ്ങിയാലേ സമയത്തിനും കാലത്തിനും ഒന്ന് ചെല്ലു. പിള്ളേരെ ഒരുക്കണേ, എന്തോ നേരമാണെന്ന് എനിക്കറിയാം. നീ എന്നാ അതൊക്കെ കയറിയിടാ മത്തായി കുഞ്ഞെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജീവിക്ക് ഇത്ര ചേർന്നിരിക്കണമെന്ന്. കണ്ണു പൊട്ടിപ്പോ, മാറിയിട്ടില്ല അവിടുന്ന്. Don't call me Mattai Kunya, my name is Matt. Gosh. നല്ല അനുസരണയുള്ള ചെറുക്കൻ. ഡാഡി ഇന്നെന്താ ഡാഡി പള്ളിയിൽ ഫങ്ഷൻ? മോളെ, കൊച്ചി പോളക്കിളച്ചെന്ന് കേട്ടിട്ടുണ്ടോ, ലോകപ്രശസ്തനായ ധ്യാനഗുരുവാ, ഇന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ട്. അത് കഴിഞ്ഞ ഈ ഡാഡിയുടെ വക ഒരു നന്ദി പ്രകടനം. മോക്ക് ഡാഡിയുടെ പ്രസംഗം കേൾക്കണ്ടേ? No, Daddy, please, no. I don't want to come. I think it's going to be boring. നിന്റെ ബോറടി മാറ്റാനേ ഇതുപോലൊരെണ്ണം പള്ളിയിൽ മേടിച്ചു വെക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. Really? Really അല്ല, പന്നിയലി. എന്റെ മോളെ ഇറക്കാവുന്നു. ഹലോ ലില്ലി, എന്തുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഓ ആയില്ല, ഇവിടെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ, എന്റെ ഒരു വയലറ്റ് സാരി ഉണ്ടല്ലോ, അത് ടിവിയിൽ എങ്ങനെ ഉണ്ട്? ഏത് വയലറ്റ്? ഓ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ആ ഇടയലേഖനമോ മറ്റോ വായിച്ച അന്ന് ഉടുത്ത സാരി. ഓ, ഓർമ്മ വരുന്നില്ലല്ലോ. മേരിച്ചേച്ചി അന്ന് ഡയമണ്ട് നെക്ലസ് ഇട്ട് വന്നില്ലേ, അന്ന് ഉടുത്ത സാരി. ഓ ആ വയലറ്റോ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കതിൽ ഇഷ്ടപ്പെട്ട പിങ്കാ.
ആ പിങ്ക് ഞാൻ കഴിഞ്ഞ തവണ ടി വി കവർ ചെയ്ത് ആ ഫംഗ്ഷന് ഉടുത്തതല്ലേ. ഇനിയും ഉടുക്കാൻ പറ്റിയത് ആ വയലറ്റേ ഉള്ളൂ. നീ ഏതാ ഉടുക്കുന്നത്? ഓ, ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, ഇവിടെ ഒന്നും തുടങ്ങിയില്ല. എന്നാ ശരി, പള്ളി കാണാം. ഓക്കെ ഓക്കെ, ബൈ. അവൾ എന്തുവാ ഉടുക്കുന്നെന്ന് ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. അവൾ എന്തേലും ഒന്ന് ഇട്ടോണ്ട് വന്നേച്ചാ മതിയായിരുന്നു. മമ്മി നോക്കോ, നീ ഷർട്ട് അണിഞ്ഞത് പോലെ ഉണ്ട്. ഇങ്ങനെ ഒരു പണി ഏതേ ഇരട്ടി പണിയാ. മമ്മി ഞാൻ റെഡിയായി. ആ പുതിയ മാലയല്ലേ മോളെ, അത് പുറത്തിട്ട് ഉടുപ്പിനകത്തിട്ട ആര് കാണാനാ? അയ്യോ, ഇതും പുതിയതാ, ഇത് അകത്തിടണോ പുറത്തിടണോ പോലും? ദേ പിള്ളേര് നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. വീണ്ടും ആ രാഷ്ട്രീയക്കാരുടെ യൂണിഫോം എടുത്തിട്ടോ. അവിടെ അതാ പരിപാടി എങ്കിലും കൊറേ സൂട്ട് ഉണ്ടല്ലോ, അതങ്ങ് എടുത്തിട്ടൂടെ. ആയിക്കോട്ടെ, ഇനി നിനക്ക് കുറച്ചിൽ വരുത്തി വേണ്ട, സൂട്ട് തന്നെ ഇട്ടേക്കാം. അമേരിക്കയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയില് ഈ പുണ്യ ദിവസത്തില് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട പോള കലച്ചറും എന്റെ വ്യക്തിപരമായ പേരിലും ഈ കമ്മ്യൂണിറ്റിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മക്കളെ, വാ നമ്മുടെ നാടും നാടിന്റെ കൾച്ചറും ഒന്ന് കാണാം.